ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി പുതിയ ജനറേഷൻ, അതായത് സെക്കൻഡ് ജനറേഷൻ ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കുന്ന ഡസ്റ്റർ, അതിപ്പോൾ ഡി സി ഐ ഡസ്റ്റർ എങ്കിൽ ഡി സി ഐ ഡസ്റ്റർ, ഈ ഡസ്റ്റർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉടനെ തന്നെ വരുമോ എന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, റെനോ ഈ അടുത്താണ് ഒരു പുതിയ പേര് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി പേറ്റൻറ്റ് ചെയ്തത്, ഒരു പുതിയ ഡിസൈനാണ് അവർ പേറ്റൻറ്റ് ചെയ്തത്. സോ അത് ഡസ്റ്റർ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ഇത് ഡസ്റ്റർ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ്. സോ ആദ്യം അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ സെക്കൻഡ് ജനറേഷൻ ഡസ്റ്റർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ല എന്നാണ്. സെക്കൻഡ് ജനറേഷൻ ഡസ്റ്ററാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഡസ്റ്റർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആക്ച്വലി റെനോ ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റ് അല്ല, റെനോയുടെ അണ്ടറിൽ തന്നെ വരുന്ന ഡേസിയ എന്ന് പറയുന്ന ഒരു റഷ്യൻ ബേസ്ഡ് കമ്പനി ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഡസ്റ്റർ. സോ നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്റർ ഡേസിയ രൂപം മാറ്റി ഇന്ത്യയിലേക്ക് വരുമ്പോൾ റെനോ എന്ന റീബാച്ച് വേർഷനാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത്. അതായത് ഡേസിയ എന്ന് പറയുന്ന കമ്പനിയുടെ വാഹനം തന്നെയാണ് ശരിക്കും ഡസ്റ്റർ. അതുകൊണ്ട് ഈ ഒരു വാഹനം ആക്ച്വലി ഇതിൻ്റെ തേർഡ് ജനറേഷൻ ഒക്കെ ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇന്ത്യയിലല്ല ഫോർ ഷുവർ, ബട്ട് സ്റ്റിൽ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സിലും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈനിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആക്ച്വലി മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്ന ഹെഡ്ലാമ്പ്സിലാണ്. ഹെഡ്ലാമ്പ്സിൽ പുതിയൊരു LED സ്ട്രിപ്പ് അവർ ആഡ് ചെയ്തു, അതായത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്സ് ആയിരിക്കാം. ആൻഡ് അലോയ് വീൽസിൻ്റെ ഡിസൈൻ മാറ്റി. പിന്നെ ഓവറോൾ ഡിസൈനർ ആസ്പെക്ട്സിൽ കുറച്ച് ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്ത മോഡലിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ. പക്ഷേ ഇന്ത്യയിലേക്ക് ഇനി വരാൻ പോകുന്നത് മിക്കവാറും ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ഡസ്റ്റർ ആയിരിക്കാനാണ് സാധ്യത. സെക്കൻഡ് ജനറേഷൻ ഡസ്റ്ററാണ് നിങ്ങളിപ്പോൾ ആക്ച്വലി ഇമേജസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഡസ്റ്റർ ഡീസൻ്റ്ലി ലോഡഡാണ്. ഡീസൻ്റ് ലോഡർ എന്ന് പറയുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ഇപ്പോൾ എക്സ്റ്റീരിയർ ലുക്സ് നോക്കാനാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള ഡസ്റ്റർ കുറച്ചൊന്ന് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. അതിപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയി. ആകെ കൂടി ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യത്തിലും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലുമാണ് ഇപ്പോഴും ഡസ്റ്ററിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. മറ്റുള്ള ഇപ്പോൾ സോണറ്റ് ആണെങ്കിലും സോണറ്റല്ല സെൽട്ടോസ് ആണെങ്കിലും ക്രെറ്റ ആണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളുടെയും ഹാൻഡ്ലിംഗ് അത്ര നല്ലതല്ല. ബട്ട് ഡസ്റ്ററിൻ്റെ ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഏറ്റവും നല്ലത്. കിക്സിൻ്റെ ആണെങ്കിലും മോശമല്ല. ബട്ട് ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. കിക്സ് ആണ് ഏറ്റവും അധികം ഔട്ട്ഡേറ്റഡ് ആയത്. കിക്സിൻ്റെ ആകെ കൂടി April 2021 വിറ്റത് 53 യൂണിറ്റ്സ് മറ്റുമാണ്. സോ അത്ര സെയിൽസ് കുറവാണ് ഇപ്പോൾ കിക്സിന്. ഡസ്റ്ററിൻ്റെ കാര്യം അത്ര മോശമൊന്നുമല്ല. ഡസ്റ്ററും ക്ലോസ് ടു 300 യൂണിറ്റ്സ് മറ്റുമാണ് 2021 ഏപ്രിൽ വിറ്റഴിച്ച്. സോ എന്തായാലും ഡസ്റ്റർ ആണെങ്കിലും കിക്സ് ആണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വല്ലാതെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ആക്ച്വലി ഡസ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡസ്റ്ററും നല്ല രീതിയിൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ആക്ച്വലി കിക്സിലും അധികം ഔട്ട്ഡേറ്റഡ് ആയത് ഡസ്റ്ററാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാർ ഡസ്റ്റർ വാങ്ങുന്നുണ്ട്, കിക്സ് വാങ്ങുന്നില്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. സോ ഡി സി ഐ ഡസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഒരു ഡീസൻലി ലോഡഡ് കാറാണ്. 7 inches ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. ബട്ട് ഇനി ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൈകറിലും മാഗ്നൈറ്റിലൊക്കെ ഉള്ള ഒരു 8 inches ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം ആയിരിക്കും ഇതിൽ അവർ കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഇതിലിപ്പോൾ ഒരു 18 inches ഡയമണ്ട് കട്ട് അലോയ് വീൽസും അവർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിന് പുറമെ ക്രൂസ് കൺട്രോൾ ആണെങ്കിലും സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് ആണെങ്കിലും ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് ആണെങ്കിലും, ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഡി സി ഐ ഡസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൺവെൻഷണൽ 3 spoke സ്റ്റിയറിംഗ് തന്നെയായിരിക്കും അവർ കൊടുക്കാൻ സാധ്യതയുള്ളത് നിന്ന്. പിന്നെ ഈ ഒരു ഡിസൈൻ വൈസ് അത്യാവശ്യം ചേഞ്ചസ് അവിടെ വരും. ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു തീർത്ഥം പുതിയ മോഡൽ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലെങ്കിലും ഇറ്റ്സ് ഡീസൻറ്റ്. ആക്ച്വലി ഡിസൈൻ വൈസ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡൽ വരുന്നതോടുകൂടി അവർ തീർക്കും. പിന്നെ നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നതനുസരിച്ച് നോക്കുമ്പോൾ റെനോ ആക്ച്വലി ഒരു 7-seater ഡസ്റ്ററിൽ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. റെനോ അല്ല ഡി സി ആണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. എന്തായാലും ഡി സി ഒരു 7-seater വേർഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ഡസ്റ്ററിൻ്റെയും ഒരു 7-seater വേർഷൻ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഡി സി ആക്ച്വലി ബിഗ്സ്റ്റർ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു വാഹനം നമ്മുടെ ഈ ജാനുവരിയിൽ അവതരിപ്പിച്ചതാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഇനിയും പുറത്തു വരാനുണ്ട്. ബിഗ്സ്റ്റർ കൺസെപ്റ്റ് ആണ് ആക്ച്വലി ഡസ്റ്ററിൻ്റെ ഒരു 7-seater വേർഷനായിട്ട് അവർ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റെനോ കൊണ്ടുവരാൻ പോകുന്നതെന്ന്. ഇതുവരെ അവർ ഈ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഒരുപാട് ലാഗ് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉടനെ തന്നെ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ബട്ട് സ്റ്റിൽ ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണെങ്കിൽ, ഞാൻ എന്തായാലും ഈ സെക്കൻഡ് ജനറേഷൻ മോഡൽ ഡസ്റ്റർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇനി വരാൻ പോകുന്നൊരു തേർഡ് ജനറേഷൻ മോഡൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ബിക്കോസ് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് ഉണ്ട് ആക്ച്വലി. സോ ഇതുപോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ടെക് ആണെങ്കിലും ഡീസൻ്റ്ലി ലോഡഡാണ്. ബട്ട് സ്റ്റിൽ പുതിയൊരു മോഡൽ വരുമ്പോൾ എന്തായാലും ഡിസൈൻ വൈസ് ആണെങ്കിലും ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും കുറച്ചും കൂടി അപ്ഗ്രഡേഷൻസ് അവരതിൽ കൊടുക്കും. ടെസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും അധികം ഔട്ട്ഡേറ്റഡ് ആയി.
നിൽക്കുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഫീച്ചേഴ്സ് എന്തായാലും ഇനി അപ്കമിംഗ് ഡസ്റ്റിൽ നല്ലോണം ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ആവുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പോൾ ക്രെറ്റ ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളിലും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ടൈഗൺ ആണെങ്കിലും കുഷാക്ക് ആണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളിലും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ ഇനി അപ്കമിംഗ് ഡസ്റ്റിൽ ഫീച്ചേഴ്സ് വീണ്ടും കുറവാണെങ്കിൽ അത് അവിടെ തന്നെ വീണ്ടും കിടക്കുകയുള്ളൂ. അധികം സെയിൽസ് ഒന്നും ബൂസ്റ്റപ്പ് ചെയ്ത് വരാൻ അതിനെ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എന്തായാലും ഫീച്ചേഴ്സ് ഇനി അപ്കമിംഗ് ഡസ്റ്റിൽ തീർത്തും ഉണ്ടായേ പറ്റൂ. പിന്നെ ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഡസ്റ്റിൽ വരുന്ന എഞ്ചിൻസ് ഒക്കെ തന്നെയായിരിക്കും അപ്കമിംഗ് ഡസ്റ്റിലും വരാൻ പോകുന്നത്. അതായത് 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ പവർ 156 PS മാക്സിമം ടോർക്ക് വരുന്ന 254 Nm ആയിരിക്കും. ആൻഡ് അതിന് പുറമെ തന്നെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും. അതിന് മാക്സിമം പവർ നിങ്ങൾക്കറിയാം 106 PS ആണ്. ആൻഡ് മാക്സിമം ടോർക്ക് വരുന്ന 142 Nm ആണ്. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനും ഒക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.